ബോൾ എടുക്കാൻ നീ എഫ് ബ്ലോക്കിൽ പോയി. അപ്പോ അവിടെ ദീപയുടെ ഒച്ചാനൊക്കെ വല്ലതും നീ കേട്ടായിരുന്നു. എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ എന്തെങ്കിലും കേട്ടിരുന്നെങ്കിൽ ഞാൻ വന്ന പ്രിൻസിയോട് പറയില്ലായിരുന്നോ? റാം, അപ്പൊ അവിടെ എന്ത് നടന്നു എനിക്കറിയില്ല. ഇല്ല മാഡം. അതിന് നീ എന്തിനാടാ പരിഭ്രമിക്കുന്നത്? നീ റോസിയുടെ ഗോസ്റ്റിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താടാ അത് പറയുമ്പോ നിനക്കൊരു വെറിയല്ലേ? അപ്പൊ അവളെ പേടിച്ചിട്ടാണോ നീ സത്യം പറയാത്തത്? റാം, എഫ് ബ്ലോക്കിലെ ദീപയ്ക്ക് എന്താ സംഭവിച്ചെന്ന് നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ നീ ഒന്ന് പറയേ. എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ല മാഡം. ഓക്കെ, അതേ പറ്റി നിനക്കൊന്നും അറിയത്തില്ല. പക്ഷേ നിനക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ ചോദിക്കും. ദേ, ഈ റെഡ് മാർക്ക് ധരിക്കുന്ന ഫോൺ നമ്പർ ആരുടെയാ? നിന്റെ നമ്പറാണോ? അതെ, എന്റെ നമ്പരാ. ഈ നമ്പറിൽ നിന്ന് ഒരു ദിവസം രാത്രി എസ് ഐ ബാബുരാജിന് ഒരു കോൾ ഉണ്ടായിരുന്നു. ബോർഡിംഗിൽ ഡ്യൂട്ടിക്ക് വന്ന എസ് ഐയും സംഘവും മടങ്ങാനായിരുന്നു. അത് ഫോണിൽ സംസാരിച്ചയാൾ സാക്ഷാൽ സിറ്റി പോലീസ് കമ്മീഷണർ പ്രഭു പട്ടേൽ. കമ്മീഷണർക്ക് നീ എന്താടാ ഫോൺ കൊടുത്തിരുന്നു? അത് ഇല്ല, കമ്മീഷണർ എന്നല്ല, മറ്റ് പലരുടെയും ശബ്ദം അനുകരിക്കുന്ന ഒരു ടീം ഈ സ്കൂളിലുണ്ടെങ്കിൽ അത് ഫൈവ് ഫിംഗേഴ്സ്. ഫൈവ് ഫിംഗേഴ്സിന് നീ എന്തിനാ ഫോൺ കൊടുത്തത്? അത് അവരെ സഹായിക്കാനല്ലായിരുന്നു. അത് ഞാൻ പിന്നെ ഫൈവ് ഫിംഗേഴ്സിനെ പറ്റി നിന്റെ ആറ്റിറ്റ്യൂഡ് ഇതാണെങ്കിൽ പിന്നെ എന്തിനാ നീ അവരെ പറ്റി മോശമായിട്ട് പറഞ്ഞത്? ആ കുട്ടികൾ എവിടെയാണെന്ന് നിനക്കറിയോ? എനിക്കറിയില്ല, ഒന്നും എനിക്കറിയില്ല. ഇവൻ എനിക്ക് കസ്റ്റഡിയിൽ എടുത്തേ പറ്റുമോ? ഇവന്റെ ഉത്തരങ്ങൾക്ക് നിങ്ങളുടെ മകളെ കണ്ടെത്താനാവും. ദീപയെ കിഡ്നാപ്പ് ചെയ്തത് ഗോസ്റ്റ് ആണോ അതോ മറ്റാരെങ്കിലും ആണോ, ഇതൊക്കെ അറിയാൻ എനിക്ക് ഇവനെ കൊണ്ടുപോയേ പറ്റും. പ്ലീസ് റാം, നിനക്കറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ വെച്ച് പറഞ്ഞാ ഞാൻ നിന്നെ പോലീസിന് വിട്ടുകൊടുക്കില്ല. നീ നല്ലൊരു വിദ്യാർത്ഥിയാണ്, ആർക്കെങ്കിലും വേണ്ടി നീ നിന്റെ വിദ്യാർത്ഥി ജീവിതം തൊലക്കരുത്. അതോടെ എന്നോടെങ്കിലും പറയൂട്ടി, ഇദ്ദേഹം ചോദിച്ച എന്തെങ്കിലും കാര്യം നിനക്കറിയോ? സോറി മാഡം, എനിക്കൊന്നും പറയാനായില്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും ഒന്നും ഞാൻ പറയില്ല. സോറി സർ, നിങ്ങൾക്ക് ഇവനെ കൊണ്ടുപോകാം. താങ്ക് യു മാഡം. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്റെ പപ്പയുടെ മുമ്പിൽ നിങ്ങളുടെ ഒരു തന്ത്രവും നടക്കില്ലെന്ന്. ഇപ്പൊ പാവം രാം, നാളെ നിങ്ങൾ ഓരോരുത്തരായി കൂടുന്നു. എന്നെ ഇവിടെ പിടിച്ചിട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ല, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങളെ പോലെ തന്നെ ഒരു മനുഷ്യക്കുട്ടിയാണെന്നുള്ള ഒറ്റ കൺസിഡറേഷനില് നിനക്ക് ഇത്രയും സ്വാതന്ത്ര്യം തന്നത്. വേണ്ടാത്ത വർത്തമാനം പറഞ്ഞല്ലോ, പൂട്ടിയിടുന്നെ, പിന്നെ നീ വെളിച്ചം കാണില്ല. എന്നെ പൂട്ടിയിടണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ? പറഞ്ഞോ? ഇല്ലല്ലോ, നിങ്ങൾ തന്നെയല്ലേ എന്നെ തുറന്നു വിട്ടെ. ഞാനൊന്നും പറയുന്നില്ല. ജെയിംസ്, രാമിന്റെ കാര്യം നിസ്സാരമല്ല. നമുക്ക് ആപൽ ഘട്ടത്തിൽ അഭയം തരികയും കൂടെ നിന്ന് എല്ലാ സഹായങ്ങളും ചെയ്തു എന്ന സുഹൃത്താണവൻ. ആ സുഹൃത്താണ് ഇപ്പൊ പോലീസ് പിടിയിലായത്. നമ്മളല്ലേ അതിന് കാരണക്കാർ? അതെ, നിങ്ങൾ മാത്രമാണ് അതിന്റെ കാരണക്കാർ. നിങ്ങൾ കാരണം ആ പാവത്തിന്റെ ജീവിതം തൊലഞ്ഞില്ലേ? നീ ഇവിടെ നിന്നെ ഒരു അക്ഷരം മിണ്ടി പോരുത്. മിണ്ടിയത് എന്ത് ചെയ്യും? എന്നെ അടിക്കും, അതിനപ്പുറമൊന്നുമില്ലല്ലോ. ഞാനതെല്ലാം പ്രതീക്ഷിച്ചാടാ നിൽക്കുന്നത്. എന്നെ തൊട്ടാലേ ശരിക്കും അനുഭവിക്കും. യു ബ്ലഡി രാഹുൽ, നോ. ഇവൾക്ക് മറുപടി കൊടുക്കല്ല നമ്മുടെ പണി. റാമാണ് നമ്മുടെ വിഷയം. എടാ, അവൻ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്നതോടെ നമുക്ക് പ്രോബ്ലം അല്ലേ? അവന്റെ കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനം? ആദ്യം അത് പറ. പാവം ജെയിംസ്, പോലീസിന്റെ കയ്യിൽ നിന്ന് രാമനെ രക്ഷിക്കാൻ ശ്രമിക്കണം നീ. എങ്കിലേ എന്റെ പപ്പയുടെ പോലീസിന്റെ ശരിക്കുള്ള ചൂട് നീ അറിയൂ. എന്തേ? നിങ്ങൾക്കെല്ലാം വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ?
ഇതെല്ലാം വഴിമുട്ടിയിരിക്കുകയാണെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. എന്റെ ഫോൺ ഇതാ, ഞാൻ പപ്പയെ വിളിച്ചൊന്ന് റിക്വസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. എന്തു പറയുന്നു? അല്ലെങ്കിൽ ആ പാവത്തിന് എന്റെ പപ്പയുടെ പോലീസുകാർ ഇടിച്ച് ചമ്മന്തി പരുവാക്കും, പിന്നെ അവരൊന്നിനും കൊള്ളാതാവില്ലേ. എടാ, റോഡിൽ കിടന്ന് അടികൊള്ളാൻ പോകുന്നത് നീയൊക്കെയാ? എന്നെ ഇവിടെ പിടിച്ചിട്ടതിന് എന്റെ പപ്പ തുടങ്ങിക്കഴിഞ്ഞു. റാം, അവൻ ഇനി ഒരിക്കലും പുറത്തു വരില്ല. ശബ്ദിച്ചു പോകരുത്. നീ നീ എന്താ പറഞ്ഞത്? രാമിനി പുറത്തു വരില്ല. നീ എന്താ വിചാരിച്ചത്? നിയമവും കോടതിയൊക്കെ നിന്റെ കുടുംബ സ്വത്താണെന്ന്. രാമിനൊരു പോറല് പോലും കൂടാതെ ഫൈവ് ഫിംഗേഴ്സ് രക്ഷിക്കും. അതെങ്ങനെയാണെന്ന് നിനക്ക് നിന്റെ ഈ കണ്ണുകൾ കൊണ്ട് തന്നെ കാണാടി. നീ രക്ഷിക്കും, നീ ശരിക്കും വിഷമിക്കുവാടാ. നിന്നെ പോലൊരു ആയുധം കയ്യിലിരിക്കുമ്പോ ഫൈവ് ഫിംഗേഴ്സ് വിഷമിക്കില്ല. ലോക്കപ്പിൽ രാമന് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ അതേ നിമിഷം നിനക്കും സംഭവിക്കും അതേ കുഴപ്പം. അതാ നിന്റെ പപ്പയ്ക്ക് കിട്ടാൻ പോകുന്ന മുന്നറിയിപ്പ്. ജെയിംസ്, എന്റെ പപ്പയെ നിനക്ക് അറിയില്ലടാ. ഫൈവ് ഫിംഗേഴ്സിനെ കൈവിലങ്ങ് വെച്ച് റോഡിലൂടെ നടത്തിക്കും എന്റെ പപ്പ. ജെയിംസേ, ജെയിംസ്, നീ എന്താ ഒന്നും പറയാത്തത്? നമുക്ക് റാമിനെ രക്ഷിക്കണ്ടേ? എടാ, റാമിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷിക്കാൻ ദീപയെ എങ്ങനെ ഉപയോഗിക്കാൻ നീ പറഞ്ഞത്? അല്ല, എന്താ നീ അതുകൊണ്ട് പ്ലാൻ ചെയ്തത്? ജെയിംസ്, എന്റെ അഭിപ്രായത്തിൽ നമുക്ക് ശബ്ദം മാറ്റി കമ്മീഷണറെ ഒന്ന് വിളിച്ചാലോ? അതുകൊണ്ട് എന്താ പ്രയോജനം? ദീപയെ തട്ടിക്കൊണ്ടുപോയത് നമ്മളാണെന്ന് പൂർണ്ണമായിട്ടും പോലീസോ പ്രിൻസിപ്പളോ മറ്റാരും വിശ്വസിക്കാത്ത സ്ഥിതിക്ക് ഒരു അറ്റകൈ നോക്കാം. എന്താണ് ആ അറ്റകൈ? നമ്മൾ ഫൈവ് ഫിംഗേഴ്സ് അല്ല. അല്ലേ, നമ്മൾ ഫൈവ് ഫിംഗേഴ്സ് ആണ്. എടാ, കുറച്ച് നേരത്തേക്ക് മാത്രം നമ്മൾ ഫൈവ് ഫിംഗേഴ്സ് അല്ല. ദീപയെ തട്ടിക്കൊണ്ടുപോയത് റോസിയാണെന്ന് റൂമർ ഉണ്ടെന്നല്ലേ ജ്യോതി പറഞ്ഞത്? കമ്മീഷണർ പൂർണ്ണമായിട്ടും അത് വിശ്വസിച്ചിട്ടില്ലെങ്കിലും അയാളുടെ മനസ്സിൽ ആ ചിന്ത കാണും. എങ്ങനെയെങ്കിലും മകളെ തിരിച്ചു കിട്ടണമെന്നല്ലേ അയാൾക്ക് ആഗ്രഹം കാണും. അവിടെ കമ്മീഷണർക്ക് മുന്നിൽ റോസി വരുന്നു. എന്നിട്ട് മരിച്ചുപോയ റോസിയെ കമ്മീഷണർ കണ്ട അയാൾ ഉറപ്പായിട്ടും പ്രേത ചിന്തയിൽ പെടും. അവിടെ റോസി ആവശ്യപ്പെടുന്നു. എന്താവശ്യപ്പെടുന്നു? റാമിനെ വിട്ടില്ലെങ്കിൽ ദീപെ കൊല്ലുവെന്ന്. ഐഡിയൊക്കെ കൊള്ളാം. അതോടെ റോസിയെ പേടിച്ച് കമ്മീഷണർ റാമിനെ വിട്ടയക്കുന്നു. ജെയിംസലിയ, നമുക്ക് ഈ ഐഡിയ ഇന്ന് രാത്രി തന്നെ നടപ്പാക്കിയാലോ? മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കാം. കറക്റ്റ്. ജെയിംസ്, എന്താ നിന്റെ അഭിപ്രായം? രാഹുൽ, ഈ സമയത്ത് ഇതൊന്നുമല്ല പ്രായോഗികമായ ആശയങ്ങൾ. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം, സമയം, ആ സമയത്തിന്റെ വില, അതൊക്കെ മറന്നുപോയോ നിങ്ങൾ? ഏറ്റവും വലിയൊരു അപകടത്തിന്റെ വക്കില നമ്മളിപ്പോ നിൽക്കുന്നത്. റാമിനെ രക്ഷിക്കുകയല്ല ഇപ്പൊ പ്രധാനം. അതിനേക്കാൾ പ്രധാനമായി മറ്റൊരു സംഗതിയുണ്ട്. ജെയിംസ്, റാമിനെ ഫൈവ് ഫിംഗേഴ്സ് കൈവിടുകയാണോ? അങ്ങനെയല്ലല്ലോ നീ ദീപയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞത്. അവനെ എങ്ങനെയും രക്ഷിക്കുമെന്നല്ലേ നീ പറഞ്ഞത്? ആദ്യം റാമിനെ രക്ഷപ്പെടുത്തിയിട്ട് മതി എന്തും, അല്ലെങ്കിൽ നമ്മളെല്ലാം പിടിക്കപ്പെടും. മൃദു, നമ്മുടെ സേഫ് സൈഡ് ആലോചിക്കാതെ ഇപ്പോ റാമിനെ രക്ഷപ്പെടുത്താൻ പോയാൽ നമ്മൾ എല്ലാവരും കുടുങ്ങും. ജെയിംസ്, അളിയ, അളിയനെന്താ ഇപ്പൊ ഇങ്ങനെ മാറ്റി പറയുന്നത്? റാം പിടിക്കപ്പെട്ടതോടെ ഈ താവളത്തിൽ നമ്മൾ ആരും സുരക്ഷിതരല്ല. ഏത് സമയത്തും പോലീസ് പട ഇവിടേക്ക് പാഞ്ഞെത്താം. ഒരുപക്ഷെ റാം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു അപകടമാണ് നമ്മുടെ കൂടെയുള്ളത്. ദീപ, താവളം മാറണമെന്നാണോ നീ പറയുന്നത്? യെസ്.
ദീപയും കൊണ്ട് മറ്റൊരു സ്ഥലം തേടിയേ പറ്റൂ. എങ്കിലേ നമ്മൾ സുരക്ഷിതരാകും. നമ്മൾ സുരക്ഷിതരാകാതെ എങ്ങനെ രാമനെ രക്ഷിക്കും? ദീപയെ പോലൊരു ശത്രുവിനെ കൊണ്ട് നമ്മൾ എങ്ങനെ മറ്റൊരു താവളത്തിലേക്ക് പോകും? താവളം മാറിയാലും അവളെ കൂടുതൽ സമയം നമുക്ക് തടവിൽ വെക്കാനാവില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യും ജെയിംസ്? റാമിന്റെ പ്രശ്നത്തിനിടയിൽ ഇതൊന്നും ഞങ്ങൾ ഓർത്തില്ല. നമ്മൾ ഭയങ്കര കുഴപ്പത്തിലാണല്ലോ. വീണ്ടും ദീപയെ വിടാനും പറ്റില്ല, കൂടെ കൊണ്ടു നടക്കാനും പറ്റില്ല. ഇനിയിപ്പോ എന്താ ചെയ്യ? എല്ലാം കൂടെ പുലിവാലായല്ലോടാ. ഇതിനി എന്താ ഒരു പോംവഴി? പോംവഴിയുണ്ട് സാം. പോംവഴി കണ്ടിട്ടാ ഞാൻ തുടങ്ങിയത്. സാം, രാമന്റെ വണ്ടി റെഡിയാണ്. അത് റെഡിയാണ് അളിയ? അതെന്തിനാ? എങ്കിൽ നമ്മൾ ദീപയുമായി ഇവിടെ നിന്ന് മുങ്ങുന്നു. അല്ല, എവിടെ പൊങ്ങും? പറയാ. വാ. നീ ഈ വഴി കടന്ന് കൂവിയ ഞങ്ങള് മാത്രമേ കേൾക്കാനുള്ളൂ. വെറുതെ തൊണ്ട അടപ്പിക്കണ്ട മോളെ. നീ ഒക്കെ എന്നെ എവിടെ കൊണ്ടുവന്നത് എനിക്ക് അറിയണം. എന്നിടത്തിൽ ചിരിക്കാവളെ? നിന്നെ കൊണ്ടുവന്ന സ്ഥലം ഓർത്ത് ചിരിച്ചു പോയതാടി. നീ എന്നെ എവിടെ കൊണ്ടുപോവാ ജെയിംസ്? എന്നെ എവിടെ കൊണ്ടുപോവാ നീ? നിന്നെ ഞങ്ങൾ കൊല്ലാൻ കൊണ്ടുപോവാടി. എന്തായാലും ഞങ്ങളൊക്കെ കൊലയാളികളല്ലേ. എന്താ, നിനക്ക് മരിക്കാൻ പേടിയുണ്ടോ? അപ്പൊ അതാണ് നിന്റെ ഉദ്ദേശം? അതെടി, ആദ്യം അഴിക്കാൻ ശ്രമിച്ചപ്പോ കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ. മര്യാദക്കിനെ ഇറക്കി വിടുന്നതാ നിങ്ങൾക്ക് നല്ലത്. എന്നെ കൊണ്ട് നടക്കുന്നൂർ നിങ്ങൾക്കൊക്കെ അപകട. ഇറക്കി വിടാം. ശത്രുക്കൾ യുദ്ധത്തിനിറങ്ങുമ്പോ കയ്യൽ കിട്ടുന്ന ആയുധങ്ങൾ ആരെങ്കിലും ഉപേക്ഷിക്കോ? എന്നെ ഇറക്കി വിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഈ വണ്ടി നിർത്തി ചാടും. അയ്യോ, ചാടിയ ഞങ്ങൾക്ക് എന്താ മോളെ? നിന്റെ കൈയും കാലും ഓടിയും. ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിന്നെ നല്ലൊരു ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാൻ ഒക്കില്ല മോളെ. അതോടെ മഹാവൃത്തികേടായിരിക്കും മോളെ നിന്റെ സ്ഥിതി. കയ്യും കാലും ഒടിഞ്ഞ സ്ഥിതിയില് നീ റോഡിലൂടെ നടന്നു പോകുന്ന സ്ഥിതി ഓർത്തൊന്ന് ചിരിച്ചു പോയതാടി ദീപ മോളെ. ഓ, കയ്യും കാലും ഒടിഞ്ഞു കിടക്കാൻ പോകുന്ന ആരാണ് നമുക്ക് കണ്ടറിയാം. മര്യാദക്ക് എന്നെ കൊണ്ടുപോകുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറ, അല്ലെങ്കിൽ നിന്റെ എല്ലാ കാര്യം കഷ്ടത്തിലാവും. നിന്നെ കൊണ്ടുപോകുന്നതിന് ഞങ്ങൾക്ക് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്, പക്ഷെ അതെന്താണെന്ന് പറയാൻ മനസ്സിലടി. അതെന്താണെന്ന് സംഭവിക്കുമ്പോ മാത്രം നീ അറിഞ്ഞാ മതി. നിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും?
ജെയിംസല്ലേ? ഇത് ഏതാടാ വീട്? ആരുടെ വീട്? ഇതൊരു നാടക നടിയുടെ വീടാ. ഏത് നാടക നടി? പഴയ ജാനകിയുടെ വീടല്ല ഇത്. പിന്നെ ആരുടെ? കോച്ചിയുടെ ഓമന കുട്ടി. ദാമുവേട്ടനെ കെയർ ഓഫിൽ ഒപ്പിച്ചതാ. ഇനി ഇതാണ് നമ്മുടെ താവളം. ഓച്ചിറ ഓമനക്കുട്ടി, പേരെവിടെ കേട്ട് നല്ല പരിചയം. എടാ, ഈ ഓച്ചിറ പ്രശസ്തമായ സ്ഥലമല്ലേ? അതായിരിക്കും പരിചയം. കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞ് ശരിയാക്കുന്നത് വരെ സംശയം ഉണ്ടാക്കുന്ന ഒരു വാക്കും പ്രവൃത്തിയും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത്. ഓക്കെ എളിയ, അത് ഞാനേറ്റു. ഇരിക്കട്ടെ അവിടെ. നോക്കിക്കണം. ിലേ